അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് കക്കിറച്ചി ഉള്ളിമുളക് ഇട്ടതാണ്. അതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അര കിലോ കക്കിറച്ചി നന്നാക്കിയത്, ഉള്ളി അരക്കപ്പ്, നാരങ്ങ നീര് ഒരു വലിയ സ്പൂണ്, ആവശ്യത്തിന് ഉണക്കമുളക് ചതച്ചത്, വേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് എണ്ണ. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കക്കിറച്ചി വേവിക്കാൻ വെക്കാം. കക്കിറച്ചി വേവിക്കാൻ വെക്കാം ആദ്യം. അത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. ഇതിൽ വല്ല വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട് മഞ്ഞൾപ്പൊടി നല്ലതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക ഈ വെള്ളത്തിലോട്ട്. ഈ കക്കിറച്ചി ഇപ്പോൾ ഒപ്പത്തിന് വെള്ളം നിൽക്കണ പോലെ, നമ്മൾ എന്തോരം കക്കിറച്ചി ഉണ്ട് അതിനൊപ്പം വെള്ളം നിൽക്കണ പോലെ വെള്ളവും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവിക്കാൻ വെക്കുക. വേവിക്കാൻ വെക്കണതിലോട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചേക്കണ ഒരു വലിയ സ്പൂണ് നാരങ്ങനീര് ചേർത്ത് കൊടുക്കുക. നാരങ്ങനീര് അധികം ചേർക്കണ്ട, ഒരു അര സ്പൂണോ അല്ലെങ്കിൽ ഒരു വലിയ ചെറിയ സ്പൂണോ അങ്ങനത്തെ കണക്കില്ലേ, ആ ഒരു സ്പൂണ് ചേർത്താൽ മതിയാവും. ഇനി ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ചതക്കാനുള്ളതൊക്കെ ചതച്ചെടുക്കാം. ഉള്ളിയും പിന്നെ ഒരു രണ്ട് മൂന്ന് നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലിയും ചതച്ചെടുക്കുക. പിന്നെ ഉണക്കമുളക് ഞാൻ നേരത്തെ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ചതക്കേണ്ട ആവശ്യമില്ല. വേവിക്കാൻ വെച്ച കക്കിറച്ചിയുടെ വെള്ളം ഒരുവിധം വറ്റാനായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളൂ വെള്ളം വറ്റാനായിട്ട്. വെള്ളം വറ്റുമ്പോഴത്തേക്കും നമുക്ക് ചതച്ചെടുത്ത് വെച്ചേക്കണതൊക്കെ മൂപ്പിച്ചെടുക്കുക. അതിന് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ. ചൂടായേക്കണ ചട്ടിയിലോട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചതച്ച് വെച്ചേക്കണ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ഒരു മൂത്തം മണം വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചേക്കണ ഒരു വലിയ സ്പൂണ് ഉണക്കമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കണ ഒരു രണ്ട് ഇതള് വേപ്പില, കുറച്ച് ഒരു പത്ത് പതിനഞ്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. വെക്കണ നേരത്ത് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. കക്കയിലെ വെള്ളം ഒരുവിധം നല്ലോണം വറ്റിയിട്ടുണ്ട്, അടിക്ക് പിടിക്കാണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് മുരിഞ്ഞിരിക്കണ ഉള്ളി ചതച്ചതിലോട്ടും മുളകൊക്കെ ഇട്ട് ചതച്ച് വെച്ചേക്കണതിലോട്ട് നമുക്ക് ഈ വറ്റിയ വെന്ത് കിട്ടിയ കക്കിറച്ചി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. തീ നമുക്ക് കക്ക ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നോർമൽ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇത് നല്ലോണം ഒന്ന് മിക്സായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് ഈ ഒരു ഇതിൽ കിടന്ന് തന്നെ ഒന്നും കൂടി മുരിഞ്ഞു കിട്ടണം. വെന്തിട്ടുണ്ട്, എന്നാലും ഒന്ന് മുരിഞ്ഞു കിട്ടണം. കക്കിറച്ചി ഉള്ളിയൊക്കെ മൂപ്പിച്ചതിലിട്ടിട്ട് വീണ്ടും ഒന്ന് കൂട്ടി ഇളക്കിയത് നല്ല മുരിഞ്ഞ ഒരു പകുതി മുരിഞ്ഞ ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.